ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചുള്ള എഫ് സി ബാഴ്സലോണയുടെ സമ്മർ ട്രാൻസ്ഫർ സൈനിങ് തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ സെവിയയുടെ ഫ്രഞ്ച് താരം യൂൾസ് കൂണ്ടെയെയും ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നു. സെവിയയും ബാഴ്സയും വാക്കാൽ ധാരണയിലെത്തിയെന്ന് പ്രമുഖ ട്രാൻസ്ഫർ എക്സ്പെർട്ടായ ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തു. ചെൽസിയുടെ അതിശക്തമായ മത്സരം അതിജീവിച്ചാണ് കൂണ്ടെയെ ബാഴ്സലോണ സ്വന്തമാക്കിയത്. കോച്ച് സാവിയുടെ നിർണായക തീരുമാനമാണ് കൂണ്ടെയുടെ കാര്യത്തിലും വഴിത്തിരിവായത്. ചെൽസി ശക്തമായി മത്സര രംഗത്തുണ്ടായിരുന്നെങ്കിലും കൂണ്ടെ തന്റെ ടീമിൽ വേണമെന്ന് സാവി ടീം മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെ ചെൽസി നോട്ടമിട്ട റഫീഞ്ഞ, ഡെംബെലെ, കൂണ്ടെ, ലെവൻഡോസ്കി എന്നിവരെല്ലാം ബാഴ്സലോണയിലെത്തി. 23-കാരനായ കൂണ്ടെയെ ദീർഘകാലത്തേക്ക് മുന്നിൽ കണ്ടാണ് ബാഴ്സ സ്വന്തമാക്കിയിരിക്കുന്നത്. ട്രാൻസ്ഫർ തുകയും കരാർ കാലാവധിയും റൊമാനോ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാഴ്സയിലേക്ക് മാറണമെന്ന കൂണ്ടെയുടെ ആഗ്രഹവും ചെൽസിക്ക് തിരിച്ചടിയായി. കഴിഞ്ഞ ദിവസം തന്നെ കൂണ്ടെ ബാഴ്സയിലെത്തുമെന്ന സൂചന സാവി നൽകിയിരുന്നു. ഇതോടെ വമ്പൻ താരങ്ങളെയാണ് ബാഴ്സലോണ സമ്മറിൽ ടീമിലെത്തിച്ചിരിക്കുന്നത്. നേരത്തെ ലെവൻഡോസ്കി, റഫീഞ്ഞ, ആന്ദ്രേസ് ക്രിസ്റ്റൻസൻ, ഫ്രാങ്ക് കെസി എന്നിവരെ ടീമിലെത്തിച്ച ബാഴ്സ ഡെംബെലെയുമായി കരാർ പുതുക്കുകയും ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ബാഴ്സ എങ്ങനെ ഇത്രമാത്രം താരങ്ങളെ സ്വന്തമാക്കുന്നു എന്നാണ് ഫുട്ബോൾ ലോകം സംശയമുന്നയിക്കുന്നത്. എന്തായാലും ബാഴ്സലോണ രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.